കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്ക് അക്ഷരാർത്ഥത്തിൽ സാഹസിക വിനോദ കേന്ദ്രമാക്കി മാറ്റിയത് ഇപ്പോഴാണ്. കൊല്ലം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ പിന്തുണയോടെ മുഖം മിനുക്കിയ കൊല്ലം അഡ്വഞ്ചർ പാർക്കിലേക്കാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഇനി പോകുന്നത്. കൊല്ലത്ത് ആശ്രാമ മൈതാനത്തിന് സമീപമുള്ള അഡ്വഞ്ചർ പാർക്ക് മുൻപ് പേരിൽ മാത്രമായിരുന്നു അഡ്വഞ്ചർ പാർക്ക് ആയിരുന്നത്. പക്ഷെ ഇപ്പോഴത് ശരിക്കും അഡ്വഞ്ചറായി മാറിയിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ടാസ്ക്. അത് അവസാനിച്ചാൽ ഉടൻ വരുന്നത് കടുത്ത പരീക്ഷണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഞാനും കയറും കമ്പും തവിടുപൊടി. ചുമ്മാതെ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ഇരട്ട സുരക്ഷിതത്വമാണ് ഒരുക്കിയിരിക്കുന്നത്. ധൈര്യമായി കയറാം. ആദ്യഘട്ട ചടങ്ങൊക്കെ ഒരു പരിധിവരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതേ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് ആ താഴേക്ക് പിടിക്കാൻ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒന്ന് നോക്കി നോക്കാം. അടുത്തത് ഒരു ഞാണിന്മേൽ കളിയാണ്. അതെ, ഇപ്പോൾ ഒരു ചെറിയ കയറിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ഇനി അത് നടന്നിട്ട് വരാം. എന്തായാലും ഈ അഡ്വഞ്ചർ കോംബോയുടെ ഏറ്റവും അവസാനത്തെ ടാസ്ക്കാണിത്. കയറിലൂടെയുള്ള സൈക്കിൾ യാത്രയാണ് മറ്റൊരു പ്രത്യേകത. കുട്ടികളും ചെറുപ്പക്കാരും ഇതിനോടകം പുതുപരീക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. നല്ലോണം എല്ലാ സിപ് ലൈനും എല്ലാം അടിപൊളിയായിട്ട് സേഫ്റ്റി എല്ലാം ഉണ്ട്. നമ്മൾ ലാൻഡ് ആക്ടിവിറ്റികളും ടെറസൽ ആക്ടിവിറ്റികളും ആയിട്ട് 9 ആക്ടിവിറ്റികളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു സേഫ്റ്റി കട്ടായി കഴിഞ്ഞാൽ സെക്കൻഡ് സേഫ്റ്റിയിൽ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സേഫ്റ്റി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം അമ്പയത്തിനും ഷൂട്ടിങ്ങിനും ഇവിടെ അവസരമുണ്ട്. ആകാശത്തും കരയിലും മാത്രമല്ല വെള്ളത്തിലുമുണ്ട് അഡ്വഞ്ചർ പാർക്കിൽ വിവിധ സാഹസികതകൾ. ജടായുവിന്റെ ചിറകിലേറി അതിവേഗം കുതിക്കുന്ന കൊല്ലത്തെ ടൂറിസത്തിന് പുതിയ കരുത്താവും അഡ്വഞ്ചർ പാർക്കിലെ ഈ മാറ്റങ്ങൾ. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സലിം മാലിക്, 24, കൊല്ലം. ഇപ്പൊ അഡ്വഞ്ചർ സലിം മാലിക്കിനായിരുന്നു. ഈ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ പോലെ സലിം മാലിക്ക് അവിടെ കാണിച്ച ഞാനിൽ കൈവിട്ട കളിയും ടെൻഷൻ പിടിച്ചു. എന്തായാലും പക്ഷെ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കി. എന്തായാലും സലിമിനും ക്യാമറാമാനും അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ. അതുമാത്രമല്ല, ഈ സലിം അങ്ങോട്ട് പോയിട്ട് കൊല്ലത്തേക്ക് പോയിട്ട് എത്രയോ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് സലിം. അങ്ങനെ അത്തരത്തിലുള്ള ഗൗരവമുള്ള വാർത്തകളിലൂടെ മനക്കരുത് ആർജിച്ച സലീമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹസികമായിട്ടൊരു കാര്യം ചെയ്തത്. വളരെ നല്ല കാര്യം സലീം. ഏതായാലും പ്രേക്ഷകർക്കും അത് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.